പ്രിയപ്പെട്ട കുട്ടികളെ, വിർച്വൽ ഫീൽഡ് വിസിറ്റിന്റെ ഭാഗമായി ഇന്ന് നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇൻസ്റ്റാളേഷൻ നടക്കുന്ന രണ്ട് സൈറ്റുകളിലേക്കാണ്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇൻസ്റ്റാളേഷന്റെ നാല് ഘട്ടങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തേത് ട്രഞ്ചിങ് ആണ്. ഭൂമിക്കടിയിലൂടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ലേ ചെയ്യുന്നതിന് വേണ്ടി റോഡ് സൈഡിലൂടെ നീളത്തിൽ കുഴിയെടുക്കുന്നതിനെയാണ് ട്രഞ്ചിങ് എന്ന് പറയുന്നത്. ഈ കുഴിയിലേക്ക് പൈപ്പുകൾ ഇടുന്ന പ്രോസസ്സാണ് ഡക്റ്റിംഗ്. ഈ പൈപ്പുകളിലൂടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ലേ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് കേബിൾ പുള്ളിംഗ് മെത്തേഡ്, രണ്ടാമത്തേത് കേബിൾ ബ്ലോയിങ്. കേബിൾ പുള്ളിംഗ് മാനുവലും കേബിൾ ബ്ലോയിങ് മെഷീൻ യൂസ് ചെയ്തിട്ടുമാണ്. അവസാന സ്റ്റേജ് ഘട്ടം എന്ന് പറയുന്നത് കേബിൾ സ്പ്ലൈസിങ്ങും ടെർമിനേഷനുമാണ്. ഇതിൽ കേബിൾ ബ്ലോയിങ് നടക്കുന്ന സൈറ്റിലെ വർക്കുകൾ വിശദീകരിക്കുന്നതിനായി ഞാൻ ഹാന ടീച്ചറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇൻസ്റ്റലേഷന്റെ ഭാഗമായ കേബിൾ ബ്ലോയിങ് നടക്കുന്ന സൈറ്റാണ് നമ്മൾ വെർച്വലി വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഫീൽഡിലെ വർക്ക് കാണുന്നതിന് മുമ്പ് കേബിൾ ബ്ലോയിങ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദീർഘദൂര കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു വരുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇൻസ്റ്റലേഷൻ രീതിയാണ് അണ്ടർഗ്രൗണ്ട് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇൻസ്റ്റലേഷൻ. ഭൂമിക്കടിയിലൂടെ OF കേബിൾ ഇടുന്ന രീതി. അണ്ടർഗ്രൗണ്ട് OF കേബിൾ ഇൻസ്റ്റലേഷന്റെ ഭാഗമായി ആദ്യം തന്നെ റോഡിന്റെ സൈഡിലൂടെ, അതായത് റോഡിന്റെ ബൗണ്ടറിയുടെ എക്സ്ട്രീം എൻഡിലൂടെ നീളത്തിൽ ഇതുപോലുള്ള കുഴി എടുക്കേണ്ടതുണ്ട്. ഈ പ്രോസസ്സാണ് ട്രഞ്ചിങ്. തുടർന്ന് ഈ ട്രഞ്ചിലൂടെ ഡക്റ്റ് അഥവാ പൈപ്പ് ലേ ചെയ്യണം. OF ഇൻസ്റ്റലേഷൻ പ്രോസസ്സിലെ സെക്കൻഡ് സ്റ്റെപ്പായ ഡക്റ്റിംഗ് അല്ലെങ്കിൽ പൈപ്പ് ലേയിങ് ആണ് ഇത്. ഡക്റ്റിംഗ് പർപ്പസിന് വേണ്ടി സാധാരണ ഉപയോഗിക്കുന്ന പൈപ്പാണ് ഈ കാണുന്ന HDPE PLB പൈപ്പ്, ഹൈ ഡെൻസിറ്റി പോളി എഥലിൻ പെർമനന്റ്ലി ലൂബ്രിക്കേറ്റഡ് പൈപ്പ്. PLB പൈപ്പ് പല നിറത്തിൽ അവൈലബിൾ ആണ്. കൂടാതെ 200 മീറ്റർ മുതൽ 1 കിലോമീറ്റർ വരെയുള്ള റോളുകൾ ആയിട്ടാണ് ഇവ ലഭ്യമാകുന്നത്. PLB പൈപ്പ് ട്രെഞ്ചിൽ ഇടുന്നതിന് മുമ്പ് പൈപ്പിന് വളവുകൾ ഉണ്ടെങ്കിൽ അത് സ്ട്രെയിറ്റ് ആക്കണം. പൈപ്പിലെ വളവുകൾ നിവർത്തുന്നത് കാണാം. തുടർന്ന് PLB പൈപ്പ് ട്രെഞ്ചിൽ ലേ ചെയ്യുന്നു. PLB കപ്ലർ ഉപയോഗിച്ചാണ് പൈപ്പുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അതിനുശേഷം ട്രെഞ്ച് റീഫിൽ ചെയ്യണം, അതായത് റോഡിന്റെ സൈഡിൽ നേരത്തെ എടുത്ത കുഴി ഇതുപോലെ മൂടണം. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഡക്റ്റിലൂടെ ബ്ലോയിങ് മെഷീന്റെ സഹായത്തോടെ OF കേബിൾ ഇടുന്ന പ്രോസസ്സാണ് കേബിൾ ബ്ലോയിങ്. ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് ഉപയോഗിക്കുന്ന ഒപ്റ്റിക് ഫൈബർ കേബിൾ ഏകദേശം 2 കിലോമീറ്റർ നീളമുള്ള റോളുകളായി ഇതുപോലുള്ള ഡ്രമ്മുകളിലാണ് ലഭ്യമാകുന്നത്. നമുക്ക് 60 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ OF കേബിൾ ലേ ചെയ്യണമെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ തീർച്ചയായും 30-ൽ കൂടുതൽ OF ഡ്രമ്മുകൾ ആവശ്യമായി വരും. കാരണം സ്പ്ലൈസിങ്ങിന് വേണ്ടി ഓരോ ജോയിന്റ് മാൻഹോളിലും ആവശ്യമായ OF കേബിൾ കരുതേണ്ടി വരും. ഓരോ ഡ്രമ്മിലെയും ഏകദേശം 2 കിലോമീറ്ററോളം വരുന്ന OF കേബിൾ PLB പൈപ്പിലൂടെ ലേ ചെയ്താണ് OF കേബിൾ ലേയിങ് പൂർത്തിയാക്കുന്നത്. ഇതിനായി OF ഡ്രമ്മിലെ കേബിളിന്റെ ലെങ്ത് കണക്കാക്കി ഓരോ മാൻഹോൾ വീതം 2 എൻസിലായി കേബിൾ റൂട്ടിൽ ഓപ്പൺ ചെയ്യണം. ഈ 2 മാൻഹോൾസ് തമ്മിലുള്ള അകലം സാധാരണ 2 കിലോമീറ്ററിൽ താഴെയായിരിക്കും. ഇനി ഈ 2 മാൻഹോൾസിന്റെ ഏകദേശം നടുക്കായി മറ്റൊരു പിറ്റ് എടുക്കണം. പരമാവധി കപ്ലിംഗ് പോയിന്റുള്ള സ്ഥലം നോക്കി വേണം ഈ മിഡിൽ പോയിന്റിലെ പിറ്റെടുക്കാൻ. ഈ മിഡിൽ പിറ്റിന്റെ അടുത്തായിരിക്കും കേബിൾ ഡ്രം പ്ലേസ് ചെയ്യുന്നത്. അതുപോലെ ഈ പിറ്റിന്റെ അടുത്ത് തന്നെയായിരിക്കും ബ്ലോയിങ് മെഷീനും വയ്ക്കുന്നത്. ഈ മിഡിൽ പിറ്റിലൂടെ നമുക്ക് PLB പൈപ്പ് ആക്സസ് ചെയ്ത് 2 സൈഡിലേക്കും OF കേബിൾ ഫീഡ് ചെയ്യാവുന്നതാണ്. അതിനായി ആദ്യം PLB കപ്ലർ അഴിച്ചു മാറ്റി ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്കുള്ള PLB പൈപ്പ് ബ്ലോയിങ് മെഷീനുമായി കണക്ട് ചെയ്യണം. തുടർന്ന് ആ ഡയറക്ഷനിലേക്ക് കേബിൾ ലേ ചെയ്യണം. അതിനുശേഷം അടുത്ത ഡയറക്ഷനിലേക്കും കേബിൾ ലേ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വർക്ക് സൈറ്റിലേക്ക് പോകാം. ഇതാണ് മിഡിൽ പോയിന്റിൽ എടുത്തിട്ടുള്ള പിറ്റ്. പിറ്റിൽ നിന്നും PLB പൈപ്പ് പുറത്തേക്ക് എടുത്തിട്ടുള്ളത് കാണാം. ഇത് ബ്ലോയിങ് മെഷീനാണ്. PLB പൈപ്പ് ബ്ലോയിങ് മെഷീനുമായി കണക്ട് ചെയ്യുകയാണ്. കംപ്രസ്ഡ് എയർ ഉപയോഗിച്ച് OF കേബിളിനെ PLB പൈപ്പിലേക്ക് തള്ളിവിടുന്ന പ്രോസസ്സാണ് കേബിൾ ബ്ലോയിങ്. ബ്ലോയിങ് പ്രോസസ്സിന് മുന്നോടിയായി PLB പൈപ്പിലേക്ക് ലൂബ്രിക്കന്റ് അപ്ലൈ ചെയ്യാറുണ്ട്.
ബ്ലോയിങ് പ്രോസസ് ഈസിയാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് ബ്ലോയിങ് മെഷീന്റെ ഹെഡാണ്. ഇപ്പോൾ പി എൽ ബി പൈപ്പ് ബ്ലോയിങ് മെഷീനുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് കേബിൾ ഫീഡർ. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ബ്ലോയിങ് മെഷീനിലെ കേബിൾ ഫീഡറിലൂടെ കടത്തിവിടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ഈ ഡ്രമ്മിലെ ഒ എഫ് കേബിൾ ആണ് പി എൽ ബി പൈപ്പിലേക്ക് ഫീഡ് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒ എഫ് കേബിൾ ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടി കേബിൾ ഡ്രം എപ്പോഴും അപ്രൈറ്റ് പൊസിഷനിൽ ആണ് വെക്കേണ്ടത്. ആദ്യം 10 മീറ്ററോളം ഒ എഫ് കേബിൾ പി എൽ ബി പൈപ്പിലേക്ക് മാനുവലായി ഫീഡ് ചെയ്യണം. അതിനുശേഷം ഈ കാണുന്ന കേബിൾ ഫീഡർ ഡയിൽ കേബിൾ കൃത്യമായി പ്ലേസ് ചെയ്യണം. ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ നിന്നും വരുന്ന ഹൈ പ്രഷർ അനുസരിച്ച് ഈ റോളർ റൊട്ടേറ്റ് ചെയ്യും. അതിനനുസൃതമായി ഒ എഫ് കേബിൾ മുന്നോട്ട് നീങ്ങുകയും ചെയ്യും. രണ്ട് വാഷർ കാണാം. ബ്ലോയിങ് മെഷീനിലേക്ക് കംപ്രസ്ഡ് എയർ അപ്ലൈ ചെയ്യുമ്പോൾ ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഈ വാഷർ വെച്ചിരിക്കുന്നത്. ഹെഡർ സെക്ഷൻ ക്യാപ് ഇട്ട് സീൽ ചെയ്യുന്നത് കാണാം. ഈ ഓപ്പണിംഗിൽ കൂടിയാണ് കംപ്രസ്ഡ് എയർ അപ്ലൈ ചെയ്യുന്നത്. ഒ എഫ് കേബിൾ കേബിൾ ഫീഡറിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. പി എൽ ബി പൈപ്പിന്റെ സെന്ററിൽ കൂടി തന്നെ ഒ എഫ് കേബിൾ കയറിപ്പോകുന്ന രീതിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. കേബിൾ ബ്ലോയിങ്ങിന് ആവശ്യമായ കംപ്രസ്ഡ് എയർ സപ്ലൈ ചെയ്യുന്ന എയർ കംപ്രസറും അതുപോലെ ഹൈഡ്രോളിക് മെഷീനും ഈ ലോറിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹൈഡ്രോളിക് മെഷീനിൽ നിന്നുമുള്ള രണ്ട് പൈപ്പ് ബ്ലോയിങ് മെഷീനിലേക്ക് കണക്ട് ചെയ്യുന്നത് കാണാം. കേബിൾ ഫീഡർ സിസ്റ്റത്തിലെ റോളർ റൊട്ടേറ്റ് ചെയ്യുന്നത് ഈ ഹൈഡ്രോളിക് സിസ്റ്റം സപ്ലൈ ചെയ്യുന്ന ഹൈ പ്രഷർ മൂലമാണ്. എയർ കംപ്രസറിൽ നിന്നുമുള്ള പൈപ്പ് ബ്ലോയിങ് മെഷീനിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ്. എയർ പൈപ്പ് ടൈറ്റായി ഫിറ്റ് ചെയ്യുന്നത് കാണാം. ഇപ്പോൾ എയർ കംപ്രസറും ഹൈഡ്രോളിക് മെഷീനും സ്റ്റാർട്ട് ചെയ്തു. ഒ എഫ് കേബിൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡ്രമ്മ് കാണാം. കേബിൾ ബ്ലോയിങ് ആരംഭിക്കാൻ പോവുകയാണ്. ഒ എഫ് കേബിൾ കേബിൾ ഫീഡറിലൂടെ മൂവ് ചെയ്യുന്നത് കാണാം. ഹൈഡ്രോളിക് പൈപ്പിന്റെ അടുത്തുള്ള ഈ പ്രഷർ വാൽവും അതുപോലെ ഈ എയർ വാൽവും ഒരുപോലെ തുറക്കണം. അപ്പോൾ കംപ്രസ്ഡ് എയർ ഹൈ പ്രഷറിന്റെ സഹായത്തോടുകൂടി പി എൽ ബി പൈപ്പിലൂടെ കടന്നു പോവുകയും ഒപ്പം കേബിൾ ഫീഡർ റൊട്ടേറ്റ് ചെയ്ത് ഒ എഫ് കേബിൾ പി എൽ ബി പൈപ്പിലേക്ക് ഫീഡാവുകയും ചെയ്യും. കേബിൾ ഡ്രമ്മിൽ നിന്നും ഒ എഫ് കേബിൾ ബ്ലോയിങ് മെഷീനിലേക്ക് ഫീഡ് ചെയ്യുന്നത് കാണാം. ബ്ലോയിങ് മെഷീനിൽ മണ്ണും പൊടിയും കയറാതിരിക്കാൻ വേണ്ടി കേബിൾ ക്ലീൻ ചെയ്യുകയാണ്.
OF കേബിൾ ബ്ലോയിങ് മെഷീനിലേക്ക് ഫീഡായിക്കൊണ്ടിരിക്കുകയാണ്. ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് സാധാരണ സിംഗിൾ മോഡ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളാണ് ഉപയോഗിക്കുന്നത്. നോർമലി 1 മിനിറ്റിൽ 60 മുതൽ 70 മീറ്റർ കേബിൾ വരെ ഈ രീതിയിൽ ബ്ലോ ചെയ്യാൻ സാധിക്കും. ഇത്തരം വർക്കുകൾ നടക്കുന്നത് റോഡ് സൈഡിലാണ്. അതുകൊണ്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണം. ഇവിടെ സേഫ്റ്റി മെഷേഴ്സിന്റെ ഭാഗമായി സേഫ്റ്റി കോൺ പ്ലേസ് ചെയ്തിട്ടുള്ളത് കാണാം. OF കേബിൾ PLB പൈപ്പിലൂടെ അടുത്ത മാൻഹോളിനെ ലക്ഷ്യമാക്കി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിൽ 600 മീറ്റർ മുതൽ ഏകദേശം 1 കിലോമീറ്റർ വരെ ഒരു സമയം ഒരു ഡയറക്ഷനിലേക്ക് OF കേബിൾ ബ്ലോ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ OF കേബിൾ അടുത്ത മാൻഹോളിൽ എത്തിക്കഴിഞ്ഞു. ഒരു ഡയറക്ഷനിലേക്കുള്ള കേബിൾ ബ്ലോയിങ് ഇവിടെ പൂർത്തിയായി. ഇനി അടുത്ത ഡയറക്ഷനിലേക്ക് കേബിൾ ബ്ലോ ചെയ്യണം. അതിനുവേണ്ടി OF കേബിൾ കേബിൾ ഡ്രമ്മിൽ നിന്നും അൺകോയിൽ ചെയ്യണം. തുടർന്ന് ഈ കാണുന്നതുപോലെ 8-ന്റെ ഷേപ്പിൽ OF കേബിൾ ലേ ചെയ്യണം. ഇത്തരത്തിൽ OF കേബിൾ ലേ ചെയ്യുന്നതിനെ ഫിഗർ 18 എന്ന് പറയും. OF കേബിളിന്റെ ബെൻഡും ട്വിസ്റ്റും ഒഴിവാക്കാൻ ഇതുവഴി സാധിക്കും. അടുത്ത ഡയറക്ഷനിൽ നിന്നുള്ള PLB പൈപ്പ് ബ്ലോയിങ് മെഷീനുമായി കണക്ട് ചെയ്യുന്നത് കാണാം. OF കേബിളിന്റെ രണ്ടാമത്തെ അറ്റം കേബിൾ ഫീഡറിലേക്ക് ഫീഡ് ചെയ്യുകയാണ്. ഹൈഡ്രോളിക് പൈപ്പും എയർ പൈപ്പും ബ്ലോയിങ് മെഷീനിലേക്ക് കണക്ട് ചെയ്തു. കേബിൾ ബ്ലോയിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. OF കേബിൾ കേബിൾ ഫീഡറിലൂടെ PLB പൈപ്പിലേക്ക് ഫീഡായിക്കൊണ്ടിരിക്കുകയാണ്. ഈ OF കേബിൾ അടുത്ത മാൻഹോളിൽ എത്തുന്നതുവരെ ഈ പ്രോസസ്സ് തുടരണം. OF കേബിൾ PLB പൈപ്പിലൂടെ അടുത്ത മാൻഹോൾ വരെ എത്തി. അതോടെ രണ്ടാമത്തെ ഡയറക്ഷനിലേക്കുള്ള കേബിൾ ബ്ലോയിങ്ങും പൂർത്തിയായി. ഇപ്പോൾ രണ്ട് ഡയറക്ഷനിലേക്കുമായി ഏകദേശം 2 കിലോമീറ്ററിൽ താഴെ OF കേബിൾ ലേ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്ത് മൊത്തം റൂട്ടിൽ കേബിൾ ബ്ലോയിങ് കംപ്ലീറ്റ് ചെയ്യണം. കേബിൾ ബ്ലോയിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം OF കേബിളുകൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി സ്പ്ലൈസ് ചെയ്യണം. സ്പ്ലൈസ് ജോയിൻസ് പ്ലേസ് ചെയ്യാൻ വേണ്ടി ആ ലൊക്കേഷനിൽ ജോയിൻറ് ചേംബർ ഇൻസ്റ്റാൾ ചെയ്യണം. കൂടാതെ സ്പ്ലൈസിങ്ങിന് ആവശ്യമായ സ്പെയർ കേബിൾസ് ജോയിൻറ് ചേംബറിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഇനി നമുക്ക് അടുത്ത ഫീൽഡിലേക്ക് പോകാം. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇൻസ്റ്റാളേഷന്റെ അടുത്ത സ്റ്റേജ് ആയ കേബിൾ സ്പ്ലൈസിംഗ് റൂട്ടിംഗ് ഇത് നടക്കുന്ന സൈറ്റിലേക്ക് ഇനി നമ്മൾക്ക് പോകാം. കേബിൾ സ്പ്ലൈസിംഗ് എന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനിൽ വളരെ പ്രാധാന്യമുള്ള ഒരു പ്രോസസ്സാണ്. രണ്ട് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സാണ് സ്പ്ലൈസിംഗ്. ഇത് ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ 2 കിലോമീറ്റർ ലെങ്ത് ഉള്ള കേബിളാണ് ഉണ്ടാക്കുന്നത്.
പക്ഷെ ദീർഘദൂര കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് അതിലും ലെങ്തി ആയിട്ടുള്ള കേബിൾ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ലെങ്ത് കൂട്ടുന്നതിന് വേണ്ടിയും അതുപോലെ കേബിൾ ബ്രേക്കേജ് ഉണ്ടായിക്കഴിഞ്ഞാലും നമുക്ക് സ്പ്ലൈസ് ചെയ്യണം. ഇപ്പം സ്പ്ലൈസിങ്ങിന് ഉപയോഗിക്കുന്ന മെഷീൻ ഫ്യൂഷൻ സ്പ്ലൈസിങ് മെഷീനാണ്. അപ്പം ഇതിൻ്റെ പ്രവർത്തന രീതി നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. അതുപോലെ ഈ സ്പ്ലൈസ് പോയിന്റും എക്സ്ട്രാ കേബിൾസും മഴയിൽ നിന്നും വെയിലിൽ നിന്നും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയും ഭാവിയിലുള്ള ഉപയോഗത്തിന് വേണ്ടിയും സൂക്ഷിച്ചു വെക്കുന്നത് ഒരു എൻക്ലോഷർ എന്നുള്ളൊരു ഫൈബർ ഓപ്റ്റിക് ഡിവൈസിലാണ്. അപ്പം അതിൻ്റെ പ്രവർത്തന രീതിയും നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ ഒരു സൈറ്റിലേക്ക് നമുക്ക് പോകാം. എല്ലാവരെയും ഒന്നുകൂടി ആ സൈറ്റിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. പുതുതായി ഒരു റൂട്ടിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിലും എന്തെങ്കിലും റിപ്പയർ വർക്ക് നടത്തണമെങ്കിലും ആദ്യം ചെയ്യുന്ന പ്രൊസീജിയർ ആ ലൊക്കേഷന് ഏറ്റവും അടുത്തുള്ള ജോയിൻ്റ് ചേംബർ തുറന്ന് കേബിളുകൾ എടുത്തതിന് ശേഷം സ്പ്ലൈസിങ്ങും റൂട്ടിങ്ങും ചെയ്യുക എന്നതാണ്. ഈ ആവശ്യത്തിന് വേണ്ടി ഏകദേശം 20 മീറ്ററെങ്കിലും നീളമുള്ളതായിരിക്കും ജോയിൻ്റ് ചേംബറുകൾ ഉള്ള കേബിളുകൾ. സ്പ്ലൈസിങ് വർക്കിന് മുൻപേയുള്ള കേബിൾ പ്രിപ്പറേഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ ഏറ്റവും പുറമേയുള്ള ജാക്കറ്റ് റിമൂവർ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നു. ബഫർ ട്യൂബുകൾ ഒഴികെയുള്ള ഇതെല്ലാം തന്നെ റിമൂവ് ചെയ്യേണ്ടതുണ്ട്. ബഫർ ട്യൂബുകൾ വേർതിരിച്ചെടുക്കുന്നു. സെൻട്രൽ സ്ട്രെങ്ത് മെമ്പർ കട്ട് ചെയ്യുന്നു. കോട്ടൺ വേസ്റ്റ് ഉപയോഗിച്ച് ഒരു ബഫർ ട്യൂബും ക്ലീൻ ചെയ്യുകയാണ്. റൂട്ടിംഗ് ചെയ്യുന്നതിനായുള്ള ഒരു എൻക്ലോഷർ ബോക്സിൻ്റെ ഉള്ളിലുള്ള സ്പ്ലൈസ് ട്രേകളാണ് ഇപ്പോൾ കാണുന്നത്. സ്പ്ലൈസ് ചെയ്ത ഒപ്റ്റിക്കൽ ഫൈബറിനെ സേഫായി ക്രമീകരിച്ച് വയ്ക്കുന്ന സ്ട്രക്ചറാണ് സ്പ്ലൈസ് ട്രേ. ഒരു ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി രണ്ട് സ്ഥലത്തു നിന്നും വരുന്ന കേബിളുകൾ സ്പ്ലൈസ് ചെയ്യുവാനാണ് ഇതിൽ ഫിക്സ് ചെയ്ത് വെക്കുന്നത്. Thank you.
ഇനി കേബിളിനുള്ളിലെ ബഫർ ട്യൂബുകൾ റിമൂവ് ചെയ്യുന്നു. ബഫർ ട്യൂബ് റിമൂവർ ഉപയോഗിച്ച് ഈ ബഫർ ട്യൂബിനുള്ളിലാണ് ഒപ്റ്റിക്കൽ ഫൈബർ ഉള്ളത്. ഇതിനുള്ളിലെ ഫൈബർ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നു. ഇതിനുള്ളിലെ ഫൈബർ ഐസോപ്രോപൈൽ ആൽക്കഹോളും ടിഷ്യൂ പേപ്പറും ഉപയോഗിച്ച് നന്നായി ക്ലീൻ ചെയ്യുന്നു. അടുത്ത ഘട്ടം സ്പ്ലൈസിംഗ് ആണ്. ക്ലീൻ ചെയ്തിട്ടുള്ള ഫൈബറുകളുടെ പ്രൈമറി കോട്ടിംഗ് റിമൂവ് ചെയ്യണം ഫൈബർ സ്ട്രിപ്പർ ഉപയോഗിച്ച്. രണ്ട് കേബിളിനുള്ളിലെയും സ്പ്ലൈസ് ചെയ്യാൻ ആവശ്യമുള്ള അത്രയും ഫൈബറുകൾ റെഡിയാക്കേണ്ടതുണ്ട്. ജോയിൻ ചെയ്യേണ്ട രണ്ടാമത്തെ ഫൈബറിന് പ്രൊട്ടക്ഷൻ സ്ലീവ് ഇടുന്നതാണ് കാണുന്നത്. സ്പ്ലൈസ് ചെയ്ത ഫൈബർ പൊട്ടിപ്പോകാതിരിക്കാൻ സ്പ്ലൈസ് പോയിന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് പ്രൊട്ടക്ഷൻ സ്ലീവ്. പ്രൊട്ടക്ഷൻ സ്ലീവ് ഇട്ട ഫൈബേഴ്സ് കൂടി സ്ട്രിപ്പ് ചെയ്യുന്നു. ഒപ്റ്റിക്കൽ ഫൈബർ സ്ട്രിപ്പർ എന്ന ടൂൾ ഉപയോഗിച്ചാണ് ഇതിൻ്റെ പ്രൈമറി കോട്ടിംഗ് നീക്കം ചെയ്യുന്നത്. സ്ട്രിപ്പ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം ക്ലീവർ എന്ന ഉപകരണം ഉപയോഗിച്ചാണ് ഒപ്റ്റിക്കൽ ഫൈബറുകൾ ഷാർപ്പായി കട്ട് ചെയ്യുന്നത്.
സ്പ്ലൈസിങ് മെഷീനാണ്. രണ്ട് കേബിളിലെയും ജോയിൻ ചെയ്യേണ്ട എണ്ണം ഫൈബറുകൾ സ്പ്ലൈസിങ് മെഷീൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുന്നു. എൻ്റെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് മെഷീൻ്റെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങളാണ്. രണ്ട് കേബിളുകളിലെയും ആവശ്യമുള്ള അത്രയും ഫൈബറുകൾ ജോയിൻ ചെയ്യുകയാണ്. ജോയിൻ ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രൊട്ടക്റ്റീവ് സ്ലീവ് ഹീറ്റ് ഷ്രിങ്ക് ചെയ്യണം. സ്പ്ലൈസ് പോയിൻ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സ്ലീവ് ഹീറ്റ് അപ്ലൈ ചെയ്ത് അവിടെ ഉറപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് ഹീറ്റ് ഷ്രിങ്കിങ്. ഹീറ്റ് ഷ്രിങ്കിങ് കംപ്ലീറ്റായി. ഇനി അടുത്തത് റൂട്ടിംഗ് ആണ്. സ്പ്ലൈസ് ചെയ്ത ഫൈബറുകൾ ഭംഗിയിലും ക്രമത്തിലും സ്പ്ലൈസ് ട്രേയിൽ ഉൾക്കൊള്ളിക്കുന്നതിനെയാണ് റൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു വർക്കാണ്. ഫൈബർ കൂടുതൽ ബെൻഡാകാതെ വേണം റൂട്ട് ചെയ്യാൻ. ബെൻഡ് കൂടിയാൽ ലോസ് കൂടും. ഭാവിയിൽ ഫൈബറുകൾക്കുണ്ടാകുന്ന തകരാറുകൾ പരിഹരിക്കാനും ആ റൂട്ടിൽ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ എടുക്കുവാനും കൂടിയാണ്. കൂടുതൽ നീളത്തിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ റൂട്ട് ചെയ്ത് വെക്കുന്നത് ബാക്കിയുള്ള ബഫർ ട്യൂബുകൾ അടുത്ത ട്രയിൽ റൂട്ട് ചെയ്ത് വെക്കുകയാണ്. ഇത് ഭാവിയിലുള്ള ഉപയോഗത്തിന് വേണ്ടിയാണ്.
റൂട്ടിംഗ് കഴിഞ്ഞു. ഇനി സ്പ്ലൈസ് ട്രേകൾ എൻക്ലോഷർ ബോക്സിലേക്ക് ഇറക്കി വെച്ച് ഉറപ്പിക്കുന്നതാണ് കാണുന്നത്. അതിനുശേഷം എൻക്ലോഷർ ജോയിന്റ് ചേംബറിൽ സുരക്ഷിതമായി സ്ഥാപിക്കുന്നു. എല്ലാ കുട്ടികൾക്കും ഈ രണ്ട് സൈറ്റിലെയും പ്രവർത്തനങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. കേബിൾ പ്ലോയിങ്, കേബിൾ സ്പ്ലൈസിങ് ആൻഡ് റൂട്ടിംഗ്. ഈ കണ്ടു മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരു റിപ്പോർട്ടിന്റെ രൂപത്തിൽ നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. ഒരു കോപ്പി പോർട്ട്ഫോളിയോയിലും സൂക്ഷിച്ചു വയ്ക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.